നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നന്ദന. ട്രാൻസ്ജെൻഡർ അനന്യയെ ആശുപത്രി അധികൃതർ മർദ്ദിച്ചതായി പിതാവ്. ചികിത്സാ പിഴവ് പരാതിപ്പെട്ടതിന് ആശുപത്രി ജീവനക്കാർ മകനെ മർദ്ദിച്ചിരുന്നെന്ന ഗുരുതര ആരോപണം ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ട്രാൻസ്ജെൻഡർ അനന്യകുമാരി അലക്സിന്റെ പിതാവ് അലക്സ്. സർക്കാർ ആശുപത്രിയിൽ ലഭിക്കുന്ന പരിഗണന പോലും വലിയ തുക മുടക്കി ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രിയിൽ നിന്ന് ലഭിച്ചില്ല. ഒന്നോ രണ്ടോ മരുന്ന് നൽകി പറഞ്ഞയക്കാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്തപ്പോഴാണ് ആശുപത്രി ജീവനക്കാർ കൈയേറ്റം നടത്തിയത്. രണ്ടു പ്രാവശ്യം ദേഹത്ത് കൈവച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ആശുപത്രിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് അവൻ പറഞ്ഞത്. നമ്മൾ പാവപ്പെട്ടവരാണ്, നമ്മുടെ പുറകെ വരാൻ ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഇത്രയുമാക്കി ആഗ്രഹത്തിനൊത്ത് ആവാൻ സാധിച്ചിട്ടില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്നെല്ലാം പറഞ്ഞു. ഒരുപാട് സമാധാനപ്പെടുത്തിയാണ് താൻ പോയതെന്നും പിതാവ് പ്രതികരിച്ചു. അതേസമയം മർദ്ദിച്ചെന്ന ആരോപണം വസ്തുതാരഹിതമാണെന്ന് ആശുപത്രി അധികൃതർ പ്രതികരിച്ചു. സർക്കാർ ആശുപത്രി ഉള്ള പരിഗണന പോലുമില്ല. ഇത്രയും രൂപ മേടിച്ച് ബില്ലടച്ച് ഒരു അവിടെ നടന്ന ഒരു ശസ്ത്രക്രിയയ്ക്ക് രണ്ടോ മൂന്നോ ഗുളികയും കൊടുത്ത് തൂ കൂടുതലും അവൻ അത് ചോദ്യം ചെയ്തപ്പോൾ അവനെ കയ്യേറ്റം ചെയ്ത് കൊടുത്ത പി ആർ ഒ രണ്ട് പ്രാവശ്യം അവനെ ദേഹത്ത് കൈവച്ചത്. അവൻ പറഞ്ഞു ഞാൻ നിയമ നടപടി സ്വീകരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ് മോനെ നമ്മളൊക്കെ താഴ്ന്ന ആൾക്കാരാണ്, പാവപ്പെട്ടവരാണ്, നമ്മുടെ പുറകിൽ നിന്ന് വരാൻ ആരുമില്ല മോനെ, അതിനൊന്നും പറയാം. അപ്പോൾ അതല്ലപ്പ എൻ്റെ ഇത്രയും എൻ്റെ ആഗ്രഹത്തിലെത്തി ഞാൻ ഉയരുന്നില്ലല്ലോ, എൻ്റെ കാര്യങ്ങൾ എന്നെ ഇത്രയും ആക്കില്ല, എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ എൻ്റെ അവസ്ഥ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഞാൻ ഒരുപാട് സമാധാനപ്പെടുത്തി എട്ട് ശേഷമാണ് ഞാൻ പോകുന്നത്. പിന്നെ അവൻ കുട്ടിക്ക് അസ്വസ്ഥ തന്നെ. എള്ളെണ്ണയുടെ ഉപയോഗം നിങ്ങളുടെ ചർമ്മകാന്തിയും മുടിയഴകും വർദ്ധിപ്പിക്കും. ഏതെങ്കിലും എള്ളെണ്ണയല്ല, സി എം എള്ളെണ്ണ ഒരു ശീലമാക്കും. ആരോഗ്യത്തോടെ ജീവിക്കൂ. CM എള്ളെണ്ണ മാതൃസ്നേഹം പോലെ പരിശുദ്ധം. CM എള്ളെണ്ണ മാതൃസ്നേഹം പോലെ പരിശുദ്ധം.